നല്ല ചുടു ചുടാന്ന് ഇങ്ങനെ കുത്തരി ചോറ്, മട്ടയരി ഇങ്ങനെ ഉള്ള കൊണ്ടുള്ള ചോറ്, അതിൻ്റെ കൂടെ കറിയും കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റല്ലേ. മട്ടയരിയാണെങ്കിൽ വേവിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ വേവിച്ച് വന്നാൽ നല്ല ടേസ്റ്റല്ലേ. തവിടുള്ള അരി ആയതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് മട്ടയരി. മട്ടയരി വേവാൻ കുറേ ടൈം എടുക്കും, അതുകൊണ്ട് തന്നെ ഗ്യാസിൽ വയ്ക്കുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, ഗ്യാസ് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യില്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ട്രിക്ക് നമുക്ക് ഗ്യാസിൽ വയ്ക്കുകയും ചെയ്യാം, എന്നാൽ അധികം ഗ്യാസ് ഉപയോഗിക്കാതെ എങ്ങനെ നല്ല സൂപ്പറായിട്ട് മട്ടയരി ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. ഞാനൊരു 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 കപ്പോളം, 5 to 6 കപ്പോളം വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഡബിൾ വെള്ളമല്ല ഞാൻ ഒഴിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ചതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസില് നമുക്ക് വരുത്താം. മീഡിയം ഫ്ലെയിം മതി, ഒരുപാട് ലോ ആവരുത്. അതുപോലെ വലിയ ഗ്യാസിനില്ലേ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. 3 വിസിൽ നമ്മൾ വരുത്തിയതിന് ശേഷം ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുകയും കൂടി ചെയ്യാം. 3 മുതൽ 5 മിനിറ്റ് വരെ, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയപ്പോൾ ഇതാ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതാ നോക്കിക്കോളൂ, ഒട്ടും ഇതില്ലാതെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഇതാ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് വെച്ച് വാർക്കാം. നിറയെ വെള്ളം ഒഴിച്ച് വാർക്കുമ്പോൾ ഇത് ഉലർന്ന് കിട്ടും. ഇനി ഇതിനെ ഇത് അടച്ചതിന് ശേഷം ഞാൻ ഇതിനെ വാർത്തിട്ട് വരാം. അപ്പം നമുക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ മട്ടയരി ഉണ്ടാക്കി കഴിഞ്ഞാമെന്ന് നോക്കാം. അപ്പം ഇതാ വാർത്ത് വന്നപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് റൈസ് അല്ലേ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഉലർന്നിട്ടുള്ള റൈസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതാ ഇതേമാതിരി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ, താങ്ക് യു.